വാസ്തവത്തിൽ സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയ ധാർമ്മികതയുടെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു തിരുത്തൽ നടപടിയോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പുന പുനരാലോചനയോ ഇത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനും താൽക്കാലികമായി ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കടക്കാനും എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് പരിഹാരം പറയാനുമൊക്കെ അല്ലാതെ സി പി എം ഇക്കാര്യത്തിൽ തിരുത്താൻ സി പി എമ്മിന് സാധ്യമല്ല കാരണം സി പി ഐ എന്ന് പറയുന്ന പാർട്ടിയെയും അതിൻ്റെ രാഷ്ട്രീയത്തെയും ബാധിച്ച ഗുരുതരമായ രോഗത്തിൻ്റെയും അതിൻ്റെ രാഷ്ട്രീയ സംഘടനാ ശരീരത്തിൻ്റെ ജീർണ്ണതയുടെ യും പ്രതിഫലനമാണ് പി ദിവ്യയിലൂടെ പുറത്തു വന്നത് പി പി ദിവ്യയിലൂടെ മാത്രമല്ല ഇത് മുഖ്യമന്ത്രി അടക്കമുള്ള പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കളിലൂടെയും അതിന്റെ രാഷ്ട്രീയ സംഘടനാ ശരീരത്തിലൂടെയും കേരളത്തിൽ പ്രത്യേകിച്ചും ഈ തുടർഭരണത്തിന്റെ രണ്ടാം പിണറായി സർക്കാരിന്റെ ഭാഗമായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അതിന്റെ ഈ രാഷ്ട്രീയ ജീർണതയുടെയും രാഷ്ട്രീയ ദുരധികാര മേൽക്കോയ്മയുടെയും എല്ലാം പ്രകടനങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ദിവ്യയുടേത് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു തരത്തിലുള്ള മാനിഫെസ്റ്റേഷൻ മാത്രമാണ് നമ്മൾ കണ്ടത് അതിനെ തിരുത്തുക എന്നുള്ളത് ദിവ്യക്കെതിരെ എന്തെങ്കിലും ഒരു ചെറിയ നടപടി സ്വീകരിക്കുകയോ അല്ലെങ്കിൽ ഈ പരിപാടി ഈ പ്രശ്നത്തിൽ ഞങ്ങൾ പൊതുബോധത്തിൻ്റെ വലിയ പൊതു പൗരസമൂഹത്തിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും വലിയ സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് കാണിക്കുകയോ അല്ലാതെ അടിസ്ഥാനപരമായി ഇതിലെന്തെങ്കിലും തിരുത്തലുകൾ വരുത്താൻ സി പി എമ്മിന് സാധ്യമല്ല കാരണം അത് സി പി ഐ എം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ സംഘടനാ ശരീരത്തെ ബാധിച്ച അതിഗുരുതരമായ രോഗ രോഗബാധയാണ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മൾ ദിവ്യയിലൂടെ കണ്ടത് അതിൻ്റെ ദുരധികാര പ്രയോഗത്തിന്റെ ഒരു വിളയാട്ട് മാത്രമാണ് നമ്മൾ അവിടെ കണ്ടത് ഇത് മൊത്തത്തിൽ സി പി ഐ എം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ പേരിൽ അതിൻ്റെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് സി പി എം ഒരു മാഫിയ സംഘം പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ വിരുദ്ധ പരിപാടികളുടെ ഒരു ഭാഗമാണ് നമ്മളിവിടെ കണ്ടത് ഇനി ദിവ്യയുടെ കാര്യത്തിൽ തന്നെ നിങ്ങൾ നോക്കി ഈ പ്രശ്നം നടന്നിട്ട് ഡിവൈഎഫ്ഐ അടക്കമുള്ള ദിവ്യ ഭാരവാഹിയായിരിക്കുന്ന ദിവ്യയുടെ ദിവ്യ മുൻപ് ദിവ്യ ആ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ സജീവമായി പ്രവർത്തിക്കുന്ന സംഘടനയൊക്കെ ദിവ്യ പിന്താങ്ങുകയാണ് ചെയ്തത് അവസാനം പത്തനംതിട്ടയിലെ പാർട്ടി അവിടുത്തെ പ്രാദേശികമായ വലിയ തിരിച്ചടി നേരിടേണ്ടി വരും എന്നുള്ള തരത്തിൽ ഈ വിഷയത്തിൽ ഇടപെടുകയും പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു ഒരു പ്രശ്നം അതിനെ ഒരു രാഷ്ട്രീയ പ്രശ്നമായിട്ടല്ല കാണേണ്ടത് അത് അവിടുത്തെ സംഘടനയുടെ ഉള്ളിലുള്ള ചില പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഇങ്ങനെ ഒന്ന് ഒരു വൈരു ഒരു തരത്തിൽ കണ്ണൂർ പാർട്ടിയും ഇവരും തമ്മിൽ നിന്നുള്ള ഒരു ധ്രുവീകരണം വന്നപ്പോഴാണ് പാർട്ടിക്ക് ഇതിൽ ഇടപെടേണ്ടി വന്നതും പാർട്ടി വളരെ വൈകിയും മന്ദം മന്ദം അതിൽ ഓരോന്നോരോന്നായിട്ട് ഓരോ ദിവസവും ആയിട്ടുള്ള നിലപാടുകൾ പറയാൻ തുടങ്ങുകയും ചെയ്തത് ഇനി ഈ വിഷയത്തിൽ ദിവ്യ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സി പി ജില്ലാ കമ്മിറ്റി അംഗം സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന തരത്തിലുള്ള ഒരാൾ അവരുടെ വനിതാ വിഭാഗത്തിന്റെ ഉയർന്ന ഭാരവാഹി ഒക്കെ ആയിട്ടുള്ള ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ നാട്ടിൽ ഒളിവിൽ പോയിട്ട് ഇത്ര ദിവസം കഴിഞ്ഞിട്ടും അവരെവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന് ഒരു സൂചനയും ഇല്ല എങ്കിൽ എന്ത് തരത്തിലുള്ള പോലീസാണ് നമ്മുടേതെന്നാണ് ചോദിക്കേണ്ടത് ഇതിന്റെ അർത്ഥം നമ്മുടെ പോലീസിന് ഇതിന് സൂചനയില്ല എന്നല്ല മറിച്ച് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന സി പി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള ആര് എന്ത് തരത്തിലുള്ള കുറ്റകൃത്യം നടത്തിയാലും അത് പാർട്ടി എങ്ങനെയാണോ അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായി മാത്രമാണ് അവർ പിടിക്കപ്പെടുക എന്നുള്ളതാണ് വരുന്നത് അതായത് ദിവ്യ അറസ്റ്റ് ദിവ്യ അറസ്റ്റ് ചെയ്യണം എന്ന് പാർട്ടി തീരുമാനിക്കുകയും സർക്കാർ തീരുമാനിക്കുകയും ചെയ്താൽ ദിവ്യ അറസ്റ്റ് ചെയ്യപ്പെടും അല്ലാതെ ഒരു നിയമവാഴ്ചയുടെ ഭാഗമായിട്ട് സ്വാഭാവികമായ രീതിയിൽ ഈ ദിവ്യ പി ദിവ്യയെ ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെടുകയോ അവർ ചോദ്യം ചെയ്യുകയോ അവർക്കെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോവുകയോ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് പ്രശ്നം ഇത് ഇവിടെ ആത്മഹത്യ ചെയ്യുകയും തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിക്കുകയും പ്രേരണാ കുറ്റം നിലനിൽക്കുന്നു എന്ന് ആരോപിക്കപ്പെടുന്ന പി പി ദിവ്യയുടെ കുറ്റകൃത്യത്തിന് വിധേയനായ ഒരാൾ എന്ന് പറയാവുന്ന നവീൻ ബാബു ഒരു എ ഡി എം ആണ് അഡീഷണൽ ഡിസ്ട്രിക്ട് മാജിസ്ട്രേറ്റ് ആണ് ഒരു ജില്ലയുടെ രണ്ടാം ഭരണാധികാരി എന്ന് നമുക്ക് വിളിക്കാവുന്ന ഒരാളാണ് അങ്ങനെ ഒരാൾ മരിച്ചതിന് ശേഷമാണ് പോലീസ് ഇത്തരത്തിൽ സർക്കാരും പോലീസും ഇത്രയും കാലസായിട്ട് അതിലെ ഒരു പ്രതിയെക്കുറിച്ച് ആ കുറ്റാരോപതിയായ ഒരാളെ കുറിച്ചിട്ടുള്ള അന്വേഷണം നടത്തുക ഈ നാട്ടിലെ സാധാരണക്കാരുടെ അവസ്ഥ എന്താണ് എന്നൊന്ന് ആലോചിച്ചു നോക്കൂ ഇതിൽ തന്നെ ഈ പി ഒരാൾ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കേരളത്തിൽ ഇങ്ങനെയാണ് ഒളിവിൽ താമസിക്കുന്നത് എങ്കിൽ കേരളം ഒരു തുറന്ന ഒളിത്താവളമാണ് എന്ന് പറയേണ്ടി വരും എല്ലാവർക്കും അറിയാം അവർ എവിടെയാണെന്ന് അത് അറിയില്ല എന്ന് നടിക്കുക മാത്രമാണ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞത് ഈ ദിവ്യയുടേതടക്കമുള്ള ഇത്തരം വിഷയങ്ങളിൽ സി പി ഐ എം എടുക്കുന്ന നിലപാട് എന്ന് പറയുന്നത് ദിവ്യയെ സംരക്ഷിക്കുക എന്നുള്ളത് മാത്രമല്ല പാർട്ടിയുടെ ദുരധികാര പ്രവണതകൾ കൃത്യമായി സമൂഹത്തിൻ്റെ എല്ലാ തലത്തിലും സർക്കാരും യും ഒന്നിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു മാഫിയ സ്റ്റേറ്റ് പോലെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് ഇത് വരുന്നത് എന്നാണ് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി ഏറ്റവും അവസാനമാണ് മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ഒരു പ്രസ്താവന വന്നത് മുഖ്യമന്ത്രി പറഞ്ഞത് നവീൻ ബാബുവിന് നീതി കിട്ടും സത്യസന്ധരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് മരണത്തിന് ശേഷം കൊടുക്കുന്ന സംരക്ഷണയെ സംരക്ഷണത്തെക്കുറിച്ച് നമുക്ക് മരണാനന്തര പ്രക്രിയയുടെ ഭാഗമായിട്ട് എന്താണ് എന്നുള്ളത് അതൊരു തമാശ മാത്രമാണ് അതൊരു ക്രൂരഫലിതം മാത്രമാണ് എങ്കിൽ പോലും എന്ത് തരത്തിലാണ് ഈ കേസിൽ പോലീസ് ഇടപെട്ടത് എന്ത് തരത്തിലാണ് പാർട്ടി ഇടപെട്ടത് എന്നൊന്നുകൂടി നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തട്ടിപ്പ് മുഴുവൻ നമുക്ക് വ്യക്തമാകും സി പി ദിവ്യ എന്ന് പറയുന്ന സി പി എം നേതാവ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് അവിടെ പറഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ തെളിവുകൾ കിട്ടുമെന്നാണ് അങ്ങനെയാണല്ലോ ആ ഭീഷണിയുടെ ഒരു ബ്ലാക്ക് മെയിലിങ്ങിൻ്റെ സ്വഭാവത്തിലുള്ള ആ ഭീഷണി പുറത്തു വരുന്നത് ഈ രണ്ട് ദിവസമൊക്കെ കഴിഞ്ഞിട്ടും തങ്ങളുടെ ജില്ലാ കമ്മിറ്റി അംഗമായ തങ്ങളുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരാളോട് എന്ത് തെളിവാണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്നുള്ളത് ആ ജില്ലാ സെക്രട്ടറിക്കോ സംസ്ഥാന നേതൃത്വത്തിനോ സർക്കാരിനോ അവരോട് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കേണ്ട ഒരു ഒരു സന്ദർഭം അവർക്കുണ്ടാക്കുന്നതിനൊരു ബുദ്ധിമുട്ടുമില്ല